മഹാരാജാസ് കോളേജ് സംഘർഷത്തിൽ നാല് പേർ അറസ്റ്റിലായി. കെ എസ് യൂണിറ്റ് പ്രസിഡന്റ് അതുൽ, എസ് എഫ് ഐ പ്രവർത്തകനായ അനന്തു, മാലിക് എന്നിവരാണ് അറസ്റ്റിലായത്. കോളേജിന് പുറത്തുള്ള ഹഫീസും പിടിയിലായിട്ടുണ്ട്. എസ് രാഗിനാണ് വിവരങ്ങളുമായി. രാഗിൻ, കോളേജിൽ വെച്ച് സംഘർഷമുണ്ടായിരുന്നു, അതിനുശേഷം ആശുപത്രി പരിസരത്ത് കൂട്ടത്തല്ലായിരുന്നല്ലോ, പലർക്കും നല്ല നിലയിൽ പരിക്ക് പറ്റി, അടിക്കട അടിക്കട എന്നുള്ള വിളികളും നാടൻ ഭാഷാ പ്രയോഗങ്ങളും ഒക്കെ തെറിയുമൊക്കെ നമ്മൾ ഇന്നലെ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വലിയ സംഘർഷമായിരുന്നു. ഇവർക്കാണോ ഈ സംഘർഷത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം, അതോ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടോ? കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ട്. കഴിഞ്ഞ രാത്രിയാണ്, വൈകിട്ടാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള സംഘർഷം മഹാരാജാസ് കോളേജിൽ ഉണ്ടായത്. ഈ ഏറ്റുമുട്ടൽ പുറത്തേക്കും നീണ്ടു. എസ് എഫ് ഐ, കെ എസ് യു പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. വിഷയത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അടക്കമുള്ള കേസുകൾ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏകദേശം 20 മുകളിൽ പേർക്കെതിരെയാണ് കേസുകളുള്ളത്. ഇതിൽ പലരും ആശുപത്രിയിലാണ്. നിലവിൽ 4 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നലെ തന്നെ അവരുടെ അറസ്റ്റ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കെ എസ് യു, എസ് എഫ് ഐ പ്രവർത്തകരുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തുനിന്നെത്തിയ ഒരാളുണ്ട്, കൂടാതെ മറ്റൊരു വിദ്യാർത്ഥിയുണ്ട്. ഏതായാലും കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകുമെന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെ കുസാറ്റിലും സമാനമായിട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അവിടെയും പോലീസ് കേസെടുത്ത് നടപടിക്രമങ്ങൾ സ്വീകരിച്ചതാണ്. അതിന് പിന്നാലെയാണ് നഗരത്തിലെ മറ്റൊരു കോളേജിൽ, മഹാരാജാസ് കോളേജിൽ സംഘർഷമുണ്ടായത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ സംഘർഷത്തിന് അയവ് വന്ന് അത്തരം സംഘർഷങ്ങൾ ഇല്ലാതിരുന്ന ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി എസ് എഫ് ഐ, കെ എസ് യു പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന കൗൺസിൽ യോഗം ആണ് കോളേജ് അടച്ചിടാൻ തീരുമാനിച്ചത്. പഠനം ഏതായാലും താൽക്കാലികമായി ഇവിടെ മുടങ്ങിയ അവസ്ഥയാണ്.